കൗരവരുമായി ചൂതു കളിച്ച് സർവവും നഷ്ടപ്പെടുത്തിയിട്ട് വനവാസം ആരംഭിച്ച പാണ്ഡവരെ കാണുവാനായി കൃഷ്ണനെത്തി. യുധിഷ്ഠിരൻ കൃഷ്ണനോട് വിലപിച്ചു, ജീവിതം എന്നോട് കടുത്ത അനീതിയാണ് കാണിക്കുന്നത്. സർവവും നഷ്ടപ്പെട്ട് ഇന്നിതാ നമ്മൾ ഇനിയുള്ള 13 കൊല്ലം കാട്ടിൽ കഴിയുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാം കേട്ടിരുന്ന് കൃഷ്ണൻ ചോദിച്ചു, അയോധ്യയിൽ രഘുവംശത്തിൽ ദശരഥപുത്രനായി ജനിച്ച രാമൻ്റെ കഥ നിങ്ങൾക്കറിയാമോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. കർക്കിടക മാസം തുടങ്ങി വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണത്തിൻ്റെ ദിനങ്ങളാണ്. എങ്ങും രാമനാമം അരുവി പോലെ ഒഴുകുന്നു. എന്തുകൊണ്ടാണ് വീടുകളിൽ രാമായണം വായിക്കുന്നത്? എന്തുകൊണ്ടാണ് മഹാഭാരതം അങ്ങനെ വായിക്കപ്പെടാത്തത്? കാരണങ്ങൾ പലതാണ്. മഹാഭാരതം ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ്. പകയും വിദ്വേഷവും രക്തച്ചൊരിച്ചിലുമാണ് മഹാഭാരതം. അതിൽ ശിഷ്യൻ ഗുരുവിനെ കൊല്ലുന്നു, സഹോദരങ്ങൾ സഹോദരങ്ങളെ കൊല്ലുന്നു. എല്ലാം സ്വയം അനുഭവിക്കുവാനുള്ള ആർത്തിമൂത്ത് സമ്പത്ത് പങ്കുവെക്കാത്ത ഒരു കൂട്ടരെയും തങ്ങൾക്ക് അവകാശപ്പെട്ടത് എന്ത് വില കൊടുത്തും നേടിയെടുക്കുവാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന മറുകൂട്ടരെയും നമുക്ക് മഹാഭാരതത്തിൽ കാണാം. ഇവിടെ ബന്ധങ്ങൾക്ക് എന്ത് വിലയാണുള്ളത്? സ്വത്തിനും സമ്പത്തിനും വേണ്ടി കുടുംബം ഛിന്ന ഭിന്നമാവുന്നതും സർവസംഹാരിയായ യുദ്ധത്തിൽ അത് കലാശിക്കുന്നതും എന്നിട്ടും അവസാനിക്കാതെ പക അനന്തതയിലേക്ക് പരക്കുന്നതും നമുക്ക് മഹാഭാരതത്തിൽ കാണാം. എന്നാൽ രാമായണത്തിലാകട്ടെ സ്നേഹമാണ് സർവ്വത്തിൻ്റെയും ചാലകശക്തി. അവിടെ അച്ഛൻ കൊടുത്ത വാക്കിനു വേണ്ടി രാജ്യാവകാശം വേണ്ടെന്ന് വെക്കുന്ന മകനെ കാണാം. ജ്യേഷ്ഠനോടൊപ്പം വനവാസത്തിനിറങ്ങിത്തിരിക്കുന്ന അനുജനെ കാണാം. ജ്യേഷ്ഠന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന മറ്റൊരു അനുജനെ കാണാം. സത്യത്തിനും നീതിക്കും പരമോന്നത സ്ഥാനം കൊടുക്കുന്ന കഥാനായകനും മറ്റ് കഥാപാത്രങ്ങളെയും നമുക്ക് രാമായണത്തിൽ കാണാനാകും. ഓരോ യുഗങ്ങൾ കഴിയും തോറും ധർമ്മം കുറഞ്ഞു വരികയും അധർമ്മം ശക്തി പ്രാപിക്കുകയും ചെയ്തു വരുന്നു. രാമായണം നടക്കുന്ന ത്രേതായുഗം പോലെയല്ല മഹാഭാരതം നടക്കുന്ന ദ്വാപരയുഗം. കൃഷ്ണന്റെ മരണത്തോടെ ദ്വാപരയുഗം അവസാനിക്കുകയും കലിയുഗം തുടങ്ങുകയും ചെയ്തുവെന്നാണ് വിശ്വാസം. സർവസംഹാരിയായ പകയ്ക്ക് പ്രാധാന്യമുള്ള മഹാഭാരതത്തെക്കാളും ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന, സ്നേഹത്തെ അടിസ്ഥാന ശിലയായി കണ്ട് കഥ പറയുന്ന രാമായണമാണ് വീടുകളിൽ വായിക്കുവാൻ ഉത്തമമെന്ന് പഴമക്കാർക്ക് തോന്നിയിട്ടുണ്ടാവാം. ഇനി തുടക്കത്തിൽ പരാമർശിച്ച മഹാഭാരതത്തിലെ കഥയിലേക്ക് പോവാം. സ്വർഗതുല്യമായ ആരെയും മോഹിപ്പിക്കുന്ന ഇന്ദ്രപ്രസ്ഥം രൂപപ്പെടുത്തിയെടുത്ത് അവിടെ ജീവിതം പുനരാരംഭിക്കുന്ന യുധിഷ്ഠിരനെ കൗരവർ ചൂതുകളിക്ക് ക്ഷണിക്കുന്നു. എത്ര ഉത്തമനായ വ്യക്തിയാണെങ്കിൽ പോലും ഏതൊരാൾക്കും കാണുമല്ലോ ഒരു ബലഹീനത. യുധിഷ്ഠിരന് ചൂതുകളിയായിരുന്നു ബലഹീനത. ചൂതുകളിച്ച് യുധിഷ്ഠിരൻ സർവ്വതും നഷ്ടപ്പെടുത്തി. 13 വർഷം വനവാസവും വിധിക്കപ്പെട്ടു. അങ്ങനെ ഒന്നും സ്വന്തമായില്ലാതെ തികച്ചും ശൂന്യമായ അവസ്ഥയിലേക്കാണ് യുധിഷ്ഠിരൻ തൻ്റെ സഹോദരങ്ങളെയും ദ്രൗപദിയെയും കൊണ്ടെത്തിച്ചത്. സ്വയം ശപിച്ച് കാട്ടിൽ കഴിയുന്ന പാണ്ഡവരെ കാണുവാനായി കൃഷ്ണൻ എത്തി. യുധിഷ്ഠിരൻ പറഞ്ഞു, കേശവ, ജീവിതം കടുത്ത അനീതിയാണ് എന്നോടും എൻ്റെ സഹോദരന്മാരോടും ദ്രൗപദിയോടും കാണിച്ചിരിക്കുന്നത്. ഇപ്രകാരം അസഹ്യമായ വേദനയും മനക്ലേശവും നമ്മൾക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് കൃഷ്ണ? കൃഷ്ണൻ പറഞ്ഞു, ഇതൊക്കെയാണോ ക്ലേശകരമായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് യുധിഷ്ഠിര? നിങ്ങൾ സ്വയം വരുത്തിവെച്ചതല്ലേ ഇതെല്ലാം? അതിന് വിധിയെ പഴിച്ചിട്ട് എന്ത് പ്രയോജനം? നിങ്ങൾക്ക് അയോധ്യയിൽ രഘുവംശത്തിൽ ദശരഥപുത്രനായി ജനിച്ച രാമൻ്റെ കഥ അറിയുകയില്ലേ? രാജാവായി അധികാരമേൽക്കേണ്ട സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് വനവാസത്തിന് പോകേണ്ടി വന്നത്. അതും തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ. നിങ്ങൾക്ക് ഇവിടെ 13 വർഷമാണ് വനവാസമെങ്കിൽ രാമന് 14 വർഷമായിരുന്നു. ഇവിടെ വനവാസം നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണെങ്കിൽ അന്ന് രാമന് സ്വീകരിക്കേണ്ടി വന്ന വിധി സ്വന്തം കർമ്മഫലം കൊണ്ടായിരുന്നില്ല. എന്നാലും അദ്ദേഹം സ്വന്തം വിധിയെ ഓർത്ത് വിലപിച്ചതുമില്ല, ആരെയും മനസ്സാൽ ശപിച്ചതുമില്ല. ജീവിതം മുഴുവൻ പരീക്ഷണങ്ങളും ദുർവിധികളുടെ ഘോഷയാത്രകളുമായിരുന്നെങ്കിലും
തന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ അങ്ങേയറ്റം നന്നായി സ്വധർമ്മമെല്ലാം അദ്ദേഹം നിറവേറ്റി. തനിക്ക് അനുഭവിക്കേണ്ടി വന്ന വിധിയുടെ വിളയാട്ടങ്ങളെല്ലാം ഒരു ചെറുപുഞ്ചിരിയോടെ അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹത്തിന് പരാതിയുമില്ലായിരുന്നു, പരിഭവങ്ങളുമില്ലായിരുന്നു. എന്നാൽ നിങ്ങളാകട്ടെ നേടിയെടുത്ത എല്ലാ ഐശ്വര്യങ്ങളും ചൂതുകളിച്ച് നഷ്ടപ്പെടുത്തിയിട്ട് വിധിയെ പഠിക്കുന്നു. ഇതെല്ലാം കൊണ്ടാണ് രാമനെ എല്ലാവരും ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും പൂജിക്കുന്നതും. എന്നാൽ നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലമായി നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു സ്ഥാനം ജനമനസ്സുകളിൽ ലഭിക്കുകയില്ല. പ്രിയപ്പെട്ട കേൾവിക്കാരെ, രാമന്റെ മഹത്വം ഇതിലാണ്. ജീവിതം ഒന്നിനു പിറകെ ഒന്നായി ദുരനുഭവങ്ങൾ സമ്മാനിച്ചു കൊണ്ടിരുന്നെങ്കിലും തൻ്റെ പ്രജകൾക്ക് വേണ്ടി തന്നാൽ കഴിയുന്നതെല്ലാം ഏറ്റവും ഉത്തമമായ രീതിയിൽ നിറവേറ്റുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും സമഭാവനയോടെ ജീവിക്കുവാനുമാണ് മര്യാദ പുരുഷോത്തമനായ രാമൻ എന്നും ശ്രമിച്ചത്. ഭക്തിസാന്ദ്രമായ ഒരു രാമായണ മാസം എല്ലാവർക്കും ഞാൻ നേരുന്നു. നന്ദി. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ.